പോലീസേനയുടെ ആദരം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഒപ്പം നിന്ന് ട്രേഡ് യൂണിയൻ മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്ന കാനം രാജേന്ദ്രൻ്റെ വിടവാങ്ങൽ ഏറെ വേദനയോടെയാണ് നാട്ടുകാരും കാണുന്നത്. ഇപ്പോൾ കേട്ട പ്രതികരണങ്ങളൊക്കെയും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും. ഒരുപക്ഷേ എപ്പോഴും കാനമെന്ന ഒരു വാക്ക്, ആ പേര് ഏറെ പ്രശസ്തമായതും അദ്ദേഹത്തിലൂടെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എപ്പോഴും അവിടെ നാട്ടിൽ ഉള്ളപ്പോഴൊക്കെയും ആർക്കും അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം തന്നെ അദ്ദേഹം ഒരുക്കുമായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തുന്ന ജനപ്രവാഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, തുടരാം. തീർച്ചയായിട്ടും പ്രിയ, നമ്മളിപ്പോൾ കണ്ടു അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള യാത്രയപ്പാണ് നൽകിയത്. ഇപ്പോൾ നിരവധി ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്. അവരുടെയൊക്കെ ഒരു ആശങ്ക, ഇപ്പോൾ ഈ ഔദ്യോഗിക ബഹുമതി നൽകുന്ന ഘട്ടത്തിൽ അവരൊക്കെ തന്നെ കിലോമീറ്ററുകൾ താണ്ടി പുലർച്ചയോടുകൂടി ഇവിടെ എത്തിയവരാണ്. അവർക്കൊക്കെ തന്നെ കാണാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്ന കാര്യം. തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുക എന്നുള്ളതാണ് ഇവർ, അതിനുവേണ്ടി കൂടിയാണ് ഇവർ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകൾ നീണ്ടു നിന്ന് ഈ വീടിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇനി തങ്ങൾക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയാണ്. എന്താണ് നമ്മുടെ രായട്ടിനെ കുറിച്ച് പറയാനുള്ളത്? സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ അദ്ദേഹവുമായിട്ട് അടുത്ത് ബന്ധമുള്ളതാണ്. ആലപ്പുഴയിൽ വന്നാൽ ഐടുസിലെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന നിലയിൽ ഞാനുമായിട്ടായിരുന്നു കൂടുതൽ കാലം കൂടുതൽ നേരം ചെലവഴിച്ചിരുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യ സ്നേഹിയും തൊഴിലാളി സ്നേഹിയുമായിരുന്നു. ജനങ്ങളോടൊക്കെ, സാധാരണക്കാരായ ജനങ്ങളോടൊക്കെ വളരെയധികം വളരെ ആത്മാർത്ഥതയും അനുകമ്പയും പുലർത്തിയിരുന്ന തൊഴിലാളി നേതാവായിരുന്നു. നേതാവിൻ്റെ വേർപാടിനെ എങ്ങനെയാണ് നിങ്ങൾ തൊഴിലാളി മേഖല കാണുന്നത്? എല്ലാം തൊഴിലാളികളും അതീവ ദുഃഖിതരാണ്. സ്കാവിൻ്റെ വേർപാട് തീരാ നഷ്ടമാണ്. ഇതോരോ മേഖലകളിൽ നിന്നുള്ളവരുടെ വിലയിരുത്തലുകളാണ് അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് രാജേട്ടനെ കുറിച്ചുള്ള, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ? എങ്ങനെയാണ് നമ്മുടെ നേതാവ് ഇപ്പോൾ യാത്രയാകാൻ ഇനി 2 നിമിഷങ്ങൾ മാത്രമേ നമ്മളോടൊപ്പം അദ്ദേഹത്തിന് ആകത്തില്ലാത്തൊരു നേതാവ് നമ്മളെ വിട്ടുപോകും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ എന്ത് ചെയ്യുന്നത്? ഇത് പകരം വെക്കാനാകത്തില്ലാത്തൊരു നേതാവാണ്. അതാണ് രാജേട്ടൻ. നമുക്ക് ഈ നേതാവിന് പകരം വെക്കാൻ ഒരു നേതാവും ഇല്ല. എപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോഴും പാർട്ടിക്ക് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നേതാവാണ്. അതിന് അദ്ദേഹത്തിന് പകരം വെക്കാൻ നേതാവില്ല. വ്യക്തിപരമായി എനിക്ക് നേരിട്ടടുപ്പുള്ള ആളാണ് സഖാവ് കാനം രാജേന്ദ്രൻ. സഖാവിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ മതേതര ശക്തികൾക്കെല്ലാം തീരാ നഷ്ടമാണ്. ചിന്തിക്കാൻ പോലും കഴിയില്ല. സഖാവ് പറഞ്ഞ പോലെ അതിനെ പകരം വെക്കാവുന്ന ഒരാളില്ല. എത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം കരുത്തനായി മുമ്പോട്ടുണ്ടാവും, ഞങ്ങളെ നയിക്കാൻ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയായിരുന്നു. ഇപ്പോഴുള്ള ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് കാനം രാജേന്ദ്രൻ. അടുത്താണ് വീട്. കാനം രാജേന്ദ്രൻ എം എൽ എ എന്ന നിലയിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അഴൂർ ഗവൺമെൻറ് പ്രസ്, പിന്നെ കുളത്തൂർമൊഴി പാലം, ഈ നാടിൻ്റെ വികസനം ഈ റോഡ് തന്നെ എം എൽ എ റോഡ് എന്നാണ് അറിയപ്പോൾ. അദ്ദേഹം കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ജയിച്ചു. പിന്നീട് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഉണ്ട്? ഉണ്ട്, ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ എറണാകുളം ജില്ലയ, ഒന്നും പറയാനില്ല. എറണാകുളം ജില്ല ഒക്കെ നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ കാണാൻ പറ്റില്ല. നമ്മള് മറ്റൊരു ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റിക്ക് മെമ്പറാണ്. ഇവിടെ സഖാവായിട്ട് നേരിട്ട് ഒരുപാട് പരിചയമുള്ളതാണ്. നേരിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇദ്ദേഹവുമായിട്ട് സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും നേരിട്ട് ബന്ധമുള്ള ആളാണ്. വർഷങ്ങളായിട്ട് ഞാൻ തൃശ്ശൂർ ജില്ലാ ഓഫീസ് കിട്ടിയായിരുന്നു. വി വി രാഘവന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നപ്പോഴും സഖാവിനെ എപ്പോഴും പോയി കാണാറുണ്ട്. സ്റ്റേറ്റസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും കാണാറുണ്ട്. എപ്പോഴും എടുത്ത് സംസാരിക്കാനുള്ളതാണ്. വളരെയധികം സ്നേഹവും. വേർപാട് എങ്ങനെയാണ് ഇനിയിപ്പോ? ഇനിയൊരു വിളി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വിഷമമാണ് ഉള്ളത്. ഇത്ര വലിയൊരു നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്, അല്ലെ രാഷ്ട്രീയ ലോകത്തിന് നഷ്ടമായിരിക്കുന്നത്. അത്തരം ഓർമ്മകളാണ് ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നും. ഒരാൾ പോലും തങ്ങളുടെ പ്രിയ നേതാവിനെ, അവരൊരു സഹോദരനെ അല്ലെങ്കിൽ അത്രത്തോളം അടുപ്പമുള്ളൊരു വ്യക്തിയായിട്ടാണ് കാനം രാജേന്ദ്രൻ എന്ന ഈ നാട്ടുകാരുടെ രാജേട്ടനെ കാണുന്നത്. അതുതന്നെയാണ്
ഓരോരുത്തരുടെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാര്യം പുലർച്ചെ ഏതാണ്ട് 5-6 മണിയോടുകൂടി തുടങ്ങിയ നീണ്ട നിരകൾ അതിപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ചെറുതാകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഓരോ നിമിഷവും കൂടുതൽ ആളുകൾ ഈ വരികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊക്കെ എവിടെ നിന്നുള്ളവരാണ്? എങ്ങനെയാണ് ബന്ധം? ഞങ്ങൾ ബന്ധമാണ്. പിന്നെ നല്ല ജനകീയനല്ലേ, കാര്യമായിട്ട് നല്ല സ്നേഹത്തോടെ ഇടപെടുന്ന ആളാണ്. തൊഴിൽ മേഖലകളൊക്കെ അദ്ദേഹത്തിന്? തീർച്ചയായും സ്വന്തം നാടിനോട് ചേർന്നുള്ള മുണ്ടക്കയാണ്. സ്ത്രീകളും അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ജാതി മത ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അതാണ് നമുക്ക് ഈ ഓരോരുത്തരുടെയും വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയ, ശതകൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും അവിടെ ഒഴുകിയെത്തുന്ന ജനം അത്ര അദ്ദേഹം അവരിൽ എത്രത്തോളം അവർക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കാഴ്ചയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാണത്തെ കൊച്ചുകളപ്പുരയുടെ വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുന്ന ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പൊതുദർശനം ഇപ്പോഴും തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. 10:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനെന്തെങ്കിലും മാറ്റം വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ ഈ തിരക്ക് അത് സൂചിപ്പിക്കുന്ന അത്തരത്തിലാണ്. ഇതിനെന്തെങ്കിലും ക്രമീകരണം ഉണ്ടാക്കുമോ എന്നതാണ് ഇനി നോക്കേണ്ടത്. കാരണം അവിടെ എത്തിയ എല്ലാവർക്കും അദ്ദേഹത്തെ കാണണം, അന്ത്യാഞ്ജലി അർപ്പിക്കണം. അതിനുവേണ്ടിയാണ് അവരോരോരുത്തരും അവിടെ എത്തിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും ഇടങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഒഴുകിയെത്തുന്നു. അവർക്കൊക്കെയും അദ്ദേഹത്തെ അവസാനമായി കാണണം എന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. ഈ വെയിലിനെയും തിരക്കിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് അവർ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇനി സമയക്രമത്തിൽ മാറ്റം വരുത്താതെ അതിന് കഴിയുമോ എന്നതാണ് ഒരു സംശയം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും എന്നതിനൊക്കെ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമുക്കറിയാനും സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു നേതാക്കളുമൊക്കെയും അന്ത്യാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് അവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. മന്ത്രിമാരായ കെ രാജൻ, പി പ്രസാദ്, ജി ആർ അനിൽ തുടങ്ങിയവർ ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അനുഗമിച്ചിരുന്നു. അപിലാപയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ നിരുപാശ്ശേരിയിൽ നിന്നും പ്രത്യേക ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുന്നത്. അതിനുശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിലാപയാത്രയായിട്ടാണ് കോട്ടയം പട്ടം പി എസ് സ്മാരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടേക്ക് കൊണ്ടുപോകുന്ന വഴി മധ്യേയും നിരവധി ആളുകൾ ഇരുവശങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അഭിവാദ്യങ്ങളൊക്കെയും അർപ്പിച്ച് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പി എസ് സ്മാരകത്തിൽ നിന്നും ഉച്ചയോടെ 2 മണിയോടെ തന്നെ വിലാപയാത്രയായി കോട്ടയത്തേക്ക് പ്രത്യേകം സജ്ജീകരിച്ച കെ എസ് ആർ ടി സി ബസ്സിലാണ് മൃതദേഹം കൊണ്ടുപോയത്. പിന്നീട് ഇന്ന് പുലർച്ചെയോടെയാണ് കോട്ടയത്തേക്ക് കടക്കുന്നത്. വഴിനീളെ ഈ ജില്ലകളിലൊക്കെയും ഈ വിലാപയാത്ര സഞ്ചരിച്ച് 4 ജില്ലകളിലും വിവിധ ഇടങ്ങളിൽ അദ്ദേഹത്തിനെ കാണാൻ നിറയെ ആളുകൾ എത്തുന്നൊരു കാഴ്ചയാണ് കണ്ടത്. രാത്രിയായിട്ടും അദ്ദേഹത്തെ കാണാൻ അവിടെ നിൽക്കുന്ന ആളുകൾ അതിനുള്ള അവസരം അവർക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെയോടെയാണ് മൃതദേഹവും വെച്ചിട്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിച്ചേരുന്നത്. അതിനു മുമ്പ് കോട്ടയം ജില്ലാ ഓഫീസിലും പൊതുദർശനം ഉണ്ടായിരുന്നു. വസതിയിൽ പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും.